എസ്എഫ്ഐക്കാർക്കെതിരായ പരാതിയിൽ എഎസ്എഫ് ജോയിന്റ് സെക്രട്ടറി നിമിഷയുടെ ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചവരാണ്. എന്നിട്ട് കൂടിയും ഇതുമാതിരി അതിക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ യാതൊരു നീതിയും പുലർത്താതെ യാതൊരു മര്യാദയും കാണിക്കാതെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുക, എനിക്ക് വാക്കുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് അത് പറയാത്തത്. ഇനി ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, സ്ത്രീകളെ ഭയപ്പെടുത്താൻ ഏറ്റവും നല്ല ആയുധം അവരെ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതാണ്. അത് വളരെ കൃത്യതയോടെയും വ്യക്തതയുള്ള വാക്കുകളിലൂടെയും എസ് എഫ് ഐക്കാരുടെ വായിൽ നിന്ന് വരുമ്പോൾ അതിശയിക്കുന്നൊന്നുമില്ല ഞാൻ. പക്ഷേ അതുകൊണ്ട് ഭയപ്പെടില്ല എന്ന് പറയാനാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. അരുൺ, അരുൺ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ്. അരുൺ ആണ്, അരുൺ കെ എം. ഞങ്ങൾ ആ ക്യാമ്പസിനകത്ത് നിന്നത് നിങ്ങൾക്കറിയാം, സംഭവം നടന്ന സ്ഥലത്ത് വളരെ ഒതുങ്ങിയൊരു പ്രദേശത്താണ് ഞങ്ങൾ നിന്നത്. ഞങ്ങളുടെ വിദ്യാർത്ഥികളെല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ യു എസ് സിമാരടക്കമുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ യാതൊരു പ്രകോപനവും കൂടാതെ വളരെ മാറി സമാധാനപരമായി നിന്നൊരിടത്തേക്ക് എസ് എഫ് ഐയുടെ പ്രവർത്തകർ കടന്നു വന്ന് അത് 50-ലേറെ പേർ വളഞ്ഞു നിന്നാണ് ഞങ്ങളെ പുറത്തേക്ക് പോലും പോകാൻ അനുവദിക്കാതെ ഞങ്ങളെ വളരെ കൃത്യമായി ഞങ്ങൾ ആരൊക്കെയാണെന്ന് അന്വേഷിച്ച് ഉറപ്പ് വരുത്തി. ഇപ്പോൾ ഞങ്ങളെ നേരിട്ടറിയാവുന്നവർക്ക് ഞങ്ങളെ അറിയാം, മറ്റുള്ളവർക്ക് കൂടി ഉറപ്പ് വരുത്തി. ഇത് സഖാവ് അമലാണ്. അമല് AISF ജില്ലാ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അമലിനെ ഇത് അമലെന്നല്ലടാ നിൻ്റെ പേര് എന്ന് ചോദിച്ചിട്ടാണ് അടിക്കുന്നത്. അതുപോലെ തന്നെയാണ് സഹദിനെ അടിച്ചത്. സഹദ് എന്നല്ലടാ നിൻ്റെ പേര്, നിൻ്റെ സ്ഥലം ആലുവയല്ലേ എന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തി ആക്രമിക്കുക എന്ന് പറയുന്നത്, മർദ്ദിക്കുക എന്ന് പറയുന്നത്, അത് വ്യക്തമായി പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് അതിക്രമം നടത്തിയിട്ടുള്ളത്. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആൾ അത് പേഴ്സണൽ സ്റ്റാഫിൽ ഇല്ലെന്ന് മന്ത്രി ഒരു കാര്യം പറഞ്ഞു. ആർ ബിന്ദു, അത് ഞാൻ ഇപ്പോൾ രാവിലെ അത് അറിഞ്ഞിരുന്നു. നിങ്ങളുടെ തന്നെ റിപ്പോർട്ടുകളിലൂടെയാണ് ഞാൻ അത് അറിഞ്ഞത്. പക്ഷേ നമ്മൾ ഇപ്പോഴും അത് സ്ട്രോങ് ആയിട്ട് ആ നിലപാടിൽ തന്നെ നിൽക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലാണ് ആരുണുള്ളത്, ശിവൻകുട്ടിയും. അതെ, മന്ത്രി ശിവൻകുട്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ് ആരുൺ. തീർച്ചയായും തീർച്ചയായും ഫാസിസം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ പ്രക്രിയയിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു വിദ്യാർത്ഥിയുടെ അവകാശത്തെ ഇത്തരത്തിലാണ് നേരിടുന്നതെങ്കിൽ എന്താണ് SFI RSS അല്ലെങ്കിൽ ABVP തമ്മിലുള്ള വ്യത്യാസം? എങ്ങനെയാണ് നമുക്ക് അവരെ വേർതിരിക്കാനാവുക? ഇല്ല, ഒന്നുമില്ല. എൻ്റെ പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും AIYF എന്നുള്ള എൻ്റെ സഹോദര പ്രസ്ഥാനവും AISF സംസ്ഥാന ലീഡർഷിപ്പും ജെ അരുൺബാബും സഖാവ് പി കബീറും അടക്കമുള്ള സഖാക്കൾ ശക്തമായി എന്നോടൊപ്പം തന്നെയുണ്ട്. സഖാവെ ധൈര്യമായി തന്നെ മുന്നോട്ട് പോകും, നമ്മൾ ഏതറ്റം വരെയും മുന്നോട്ട് പോകും. ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥിനിയെ അല്ലെങ്കിൽ യാതൊരു പ്രകോപനവും കൂടാതെ ആക്രമം അഴിച്ചുവിടുന്നവർക്കെതിരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നത് വരെ AISF ഒരു ഇഞ്ച് പുറകോട്ട് പോകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞാനിപ്പോൾ മൊഴി കൊടുത്തിട്ടുണ്ട്. കേസ് എടുത്തിട്ട് ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല. ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ രാത്രിയിൽ തന്നെ SP ഒരു പരാതി ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്ന് എഴുതി മെയിൽ അയച്ചിട്ടുണ്ട്. എന്നെ അതുമായി ബന്ധപ്പെട്ട് ആരും ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഞാനത് അത് ഇവിടെ പറഞ്ഞ മൊഴിയിൽ ഞാനത് കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ആ പൊതു എത്രയോ വിദ്യാർത്ഥികൾ നിൽക്കുന്ന ഒരിടത്തേക്കാണ് നമ്മൾ കടന്നു ചെന്ന് നമ്മുടെ സഹപ്രവർത്തകനെ സംരക്ഷിക്കാൻ എന്നുള്ള ധാർമ്മികമായ ഏതൊരാളുടെ ഉത്തരവാദിത്വമാണ്. മാധ്യമപ്രവർത്തകരായാലും അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ കൂട്ടത്തിലൊരാളെ അതിക്രമിക്കുന്ന കണ്ടുകൊണ്ട് കൈകെട്ടി മാറി നിൽക്കാൻ നമുക്ക് ആവില്ലല്ലോ. അപ്പോൾ കൂട്ടത്തിലൊരാളെ ഒരു കൂടപ്പിറപ്പിനെ ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ അവനടുത്തേക്ക് ചെന്നതിനെ പ്രതിരോധിക്കുന്നതിൻ്റെ മാർഗം എൻ്റെ മാറിൽ കയറി പിടിക്കുന്നതാകുന്നത് എനിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. സ്ത്രീ സമത്വത്തെ പറ്റി, ലിംഗസമത്വത്തെ പറ്റി, സ്ത്രീ സുരക്ഷയെ പറ്റിയൊക്കെ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും അതിനുവേണ്ടി ധർണകൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ പോരാളികളാണ് സഹപ്രവർത്തക എന്നുള്ള നിലയ്ക്ക്. ഞാൻ അവരെ സഹപ്രവർത്തകരായിട്ട് തന്നെയാണ് ഇപ്പോൾ വരെ ഈ നിമിഷം വരെ ഞാൻ കാണുന്നത്. SFI സഹപ്രവർത്തകരായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ കലാലയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന് പറയുന്ന വലിയ ദൗത്യം ഏറ്റെടുക്കേണ്ടുന്നവരാണ് ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ. ആ ഒരർത്ഥത്തിൽ അവരെ സഹപ്രവർത്തകരായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുക. ആ പ്രസ്ഥാനത്തെയും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷേ അതിനകത്തെ കള്ളനാണയങ്ങളെ, അതിനകത്തെ RSS അതിനകത്തെ RSS രാഷ്ട്രീയം പേർന്നവരെ തിരിച്ചറിയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് കലാലയത്തിനകത്തേക്ക് കലാലയ രാഷ്ട്രീയത്തിനകത്തേക്ക് വലിയ തോതിൽ വലതുപക്ഷ നയങ്ങളിലേക്ക് കൂടി ചേരുന്നതിനെ അതിന് വഴിവെക്കുന്നു മാത്രമാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും വനിതാ കമ്മീഷൻ അടക്കം പരാതി കൊടുക്കാനുള്ള ആലോചനകൾ ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ലീഡർഷിപ്പുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും പെടുന്നതിനെ തന്നെ
അത്തരത്തിലൊരു പരാതി നമ്മൾ തയ്യാറാക്കി നൽകും.